ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിന്നിവിടെ സംസാരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. നമ്മുടെ ലോകത്ത് നോക്കുമ്പോൾ പല വിധത്തിലുള്ള സ്നേഹം, കുടുംബങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ എല്ലാം പലവിധ സ്നേഹബന്ധങ്ങൾ നമ്മൾക്ക് കാണുവ സാധിക്കും. അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം, സഹോദരന് സഹോദരിയോടുള്ള സ്നേഹം, കുഞ്ഞുങ്ങൾക്ക് അമ്മയോടുള്ള സ്നേഹം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് മുതലാളിക്ക് തൊഴിലാളിയോടുള്ള സ്നേഹം, ഇങ്ങനെ പലവിധ സ്നേഹം നമ്മളുടെ ലോകത്ത് നമ്മൾ കണ്ടുവരുന്നവരാണ്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്കായി അനുഭവിക്കാനും നമ്മൾക്ക് ആസ്വദിക്കാനും വേണ്ടി ഈ പ്രകൃതിയെ വളരെ ഭംഗിയോടുകൂടി അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഈ സ്നേഹം എല്ലാം ഭൂമിയിൽ പലവിധ പ്രശ്നങ്ങളാൽ മാറിപ്പോകുന്നതാണ്. മാറിപ്പോകാത്തതായ ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് നിത്യമായ സ്നേഹം. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി പുത്രനെ ഭൂമിയിലേക്ക് അയച്ച്, അവനെ ക്രൂശിന്മേൽ യാഗമായി തീർത്ത് ആ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത സ്നേഹമാണ്. അതാണ് നിത്യമായ സ്നേഹം. ആ സ്നേഹം അനുഭവിപ്പാൻ എല്ലാ മക്കൾക്കും ഒരവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് യഥാർത്ഥമായ സ്നേഹം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം വേറെ ഇല്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സ്നേഹം ചീർക്കുന്നില്ല, അത് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം. കപട സ്നേഹങ്ങളുണ്ട്, വല്ലതും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം, നിത്യമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, ആ സ്നേഹമാണ് നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മെ ഈ ലോകത്ത് ജീവിപ്പാനും നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിപ്പാനും നമ്മളെ വീണ്ടെടുത്ത സ്നേഹം. 1 യോഹന്നാൻ 4:7 പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ. അന്യോന്യം സ്നേഹിക്കുന്നവർ, അത് ദൈവത്തിൽ നിന്നാണ് ആ സ്നേഹം വരുന്നത്. അന്യോന്യം സ്നേഹിക്കുന്നവർ ദൈവത്തെ അറിയുന്നു, ദൈവം സ്നേഹമാകുന്നു. അതാണ് യഥാർത്ഥമായ സ്നേഹം. ആ സ്നേഹം അനുഭവിപ്പാനും ആ സ്നേഹത്തിൽ നമ്മൾ വളരുവാനും ജീവിപ്പാനും ചരിപ്പാനും നമ്മൾക്കെല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കാം. ആ സ്നേഹം നിത്യമായ സ്നേഹമാണ്. സ്വാർത്ഥതയോ ലാഭമോ ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൽ നമ്മൾക്കെല്ലാവർക്കും ഒരുമനപ്പെട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം എന്ന് ഞാൻ ഈ നിമിഷം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആമേൻ.